ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ എക്സ്പ്ലോഷൻ വീഡിയോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് പുതിയൊരു കോംബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഫസ്റ്റ് നമുക്ക് ഈ ക്ലിപ്പ് സ്പീഡ് റാമ്പ് ചെയ്യണം. സോ ഞാൻ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം ആൻഡ് ഇനേബിൾ ടൈം റീമാപ്പിംഗ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. മേ ബി ഒരു 2 സെക്കൻഡ്സ് കൊടുക്കാം. ഇനി ഞാൻ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് എഫ് നെയിം പ്രസ് ചെയ്യുവാണ്. ദെൻ നമുക്ക് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാല്യൂ ഗ്രാഫ് ആണ്. ആൻഡ് ഇനി ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്പീഡ് കൂടുന്ന രീതിയിൽ ഗ്രാഫ് മോഡിഫൈ ചെയ്തെടുക്കുവാണ്. ആൻഡ് സ്പീഡ് റാമിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഞാൻ ഗ്രാഫ് എഡിറ്റർ ക്ലോസ് ചെയ്യുവാണ്. ദെൻ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ വീഡിയോയിൽ നിന്ന് ട്രിം ചെയ്ത് കളയാം. ആൻഡ് ഓൾസോ നമുക്ക് വർക്ക് ഏരിയയും കൂടെ ട്രിം ചെയ്തെടുക്കാം. ആൻഡ് ഇതാണ് നമ്മൾ സ്പീഡ് റാമ്പ് ചെയ്ത വീഡിയോ. ആൻഡ് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വീഡിയോ റോട്ടോസ്കോപ്പ് ചെയ്യണം. സോ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് വീഡിയോ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ കാർ റോട്ടോ എന്ന് കൊടുത്ത് ടോപ്പ് ലെയറിന്, ദെൻ നമുക്ക് താഴത്തെ ലെയറിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെയിം കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ സെക്കൻഡ് ലെയർ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്യുവാണ്. ഇനി ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ലെയർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ റോട്ടോ ബ്രഷ് എടുത്തിട്ട് കാർ മാത്രം റോട്ടോസ്കോപ്പ് ചെയ്തെടുക്കുവാണ്. ആൻഡ് ബൈ ദ വേ, ഞാൻ റോട്ടോസ്കോപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ അസെറ്റ്സും ലൈക്ക് കാർ വീഡിയോ, എക്സ്പ്ലോഷൻസ്, പ്ലഗിൻസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വീഡിയോ ഞാൻ ഇവിടെ റോട്ടോസ്കോപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പോസിഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് കാർ മാത്രം സെപ്പറേറ്റ് ലെയറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ റോട്ടോ എഫക്റ്റിൽ ഫെതറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മളങ്ങനെ കാറും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും സെപ്പറേറ്റ് ലെയറിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ട്രാക്ക് ചെയ്യണം. സോ ഞാൻ ഇവിടെ കാർ റോട്ടോ ഒന്ന് തൽക്കാലത്തേക്ക് ഡിസേബിൾ ചെയ്യുവാണ്, സോറി ഹൈഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലേക്ക് 3D ക്യാമറ ട്രാക്കർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ വീഡിയോ സ്പീഡ് റാമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 3D ക്യാമറ ട്രാക്കർ വർക്ക് ചെയ്യത്തില്ല. സോ നമുക്ക് ക്യാമറ ട്രാക്കർ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് പ്രീ കോംബ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് സി. ആൻഡ് ഇവിടെ നമ്മൾ മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻടു ദി ന്യൂ കോമ്പോസിഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും നെയിം കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. സോ ഞാൻ BG എന്ന് കൊടുത്തു, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 3D ക്യാമറ ട്രാക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ നമുക്ക് അഡ്വാൻസ് ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രാക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് ഈ വീഡിയോയിൽ ഒത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒത്തിരി പോയിൻസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ ഇതും കൊണ്ട് നമുക്ക് നല്ലൊരു ട്രാക്ക് കിട്ടാൻ പാടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സോ നമുക്ക് തൽക്കാലത്തേക്ക് 3D ക്യാമറ ട്രാക്കർ റീസെറ്റ് ചെയ്യാം, എന്നിട്ട് ക്യാൻസൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലേക്ക് ഷാർപ്പൻ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഷാർപ്നെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഷാർപ്പൻ ഇഫക്റ്റ് 3D ക്യാമറ ട്രാക്കറിൻ്റെ മുകളിൽ കൊണ്ടിടാം. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയ ഷാർപ്നെസ് അതുപോലെ ഒരു ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3D ക്യാമറ ട്രാക്കർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പം നമുക്ക് വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് ട്രാക്കിംഗ് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഉള്ള കുറച്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാം. ദെൻ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് സോളിഡ് ആൻഡ് ക്യാമറ സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ സോളിഡും ക്യാമറയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാർപ്പൻ്റെ ആവശ്യമില്ല, സോ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എക്സ്പ്ലോഷൻ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു എക്സ്പ്ലോഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തിട്ട് സോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിടാം. ആൻഡ് ഈ എക്സ്പ്ലോഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രൊഡക്ഷൻ ക്രിയേറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. ആൻഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇതാണ് പ്രൊഡക്ഷൻ ക്രിയേറ്റിൻ്റെ വെബ്സൈറ്റ്. നമുക്ക് എന്താണ് വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഫ്രീ എക്സ്പ്ലോഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർച്ച് ചെയ്യാം. സോ ഇവിടെ കുറേ ആസെറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് എക്സ്പ്ലോഷൻ 1 ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡൊണേറ്റ് ഓഫ് ആക്കിയിട്ടാൽ മതി, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ എക്സ്പ്ലോഷൻ വീഡിയോ ടൈം ലൈനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറിൽ 3D എനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഈ സോളിഡ് ലെയറിൻ്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ദെൻ അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം, കൺട്രോൾ സി. ഇനി നമുക്ക് എക്സ്പ്ലോഷൻ ലെയർ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം, കൺട്രോൾ വി. സോ നമുക്ക് ആ സോളിഡിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് എക്സ്പ്ലോഷൻ വീഡിയോയിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് നല്ലൊരു ട്രാക്ക് കിട്ടും. ഇനി നമുക്ക് സോളിഡിൻ്റെ ആവശ്യമില്ല, സോ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് എക്സ്പ്ലോഷൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് പൊസിഷൻ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ ഇവിടെ റൊട്ടേഷനോട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ കറക്റ്റായിട്ട് എക്സ്പ്ലോഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്ലോഷൻ ലെയർ സെലക്ട് ചെയ്തിട്ട് കാർ റോട്ടോയുടെ അടിയിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് കാർ റോട്ടോ ലെയർ അൺഹൈഡ് ചെയ്യാം. ആൻഡ് എക്സ്പ്ലോഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് റിസൾട്ട്. ഇനി ഞാൻ ഇവിടെ ഒരു മീറ്റിയോർ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ വീഡിയോയും ഞാൻ പ്രൊഡക്ഷൻ ക്രിയേറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയ്ക്ക് സ്പീഡ് കുറച്ച് കുറവാണ്, സ്ലോ ആയിട്ടാണ് പോകുന്നത്. സോ ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ടൈം ആൻഡ് ടൈം സ്ട്രെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ന്യൂ ഡ്യൂറേഷൻ ഒരു 1 സെക്കൻഡ് വല്ലതും കൊടുത്ത് നോക്കാം. ആൻഡ് ഈ സ്പീഡ് എനിക്ക് ഓക്കെ ആണ്. ഇനി നമുക്ക് ഈ വീഡിയോ വേണ്ട പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്തു, എന്നിട്ട് റൊട്ടേഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഇവിടെ കൊണ്ടുവെക്കാം. ആൻഡ് ഞാൻ റൊട്ടേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ,
ഇനിയും പൊസിഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ട രീതിയിൽ കൊടുക്കുവാണ്. ആൻഡ് ഞാനിവിടെ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. മീറ്റിയോർ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ എക്സ്പ്ലോഷൻ വന്നാൽ മതി. സോ ഞാൻ ഇവിടെ എക്സ്പ്ലോഷൻ ലെയർ സെലക്ട് ചെയ്തിട്ട് മുമ്പോട്ട് മാറ്റി വെച്ച് കൊടുക്കുവാണ്. ആൻഡ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മീറ്റിയോറിലും അതുപോലെ എക്സ്പ്ലോഷനിലും ഒരു ചെറിയ ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഡീപ് ഗ്ലോ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ വീഡിയോ കണ്ടാൽ മതി, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഗ്ലോയുടെ റേഡിയസും എക്സ്പോഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഈ ലെയറിലേക്ക് ലെവൽസ് ഇഫക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് ബ്ലാക്കിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ആ റെഡ് കളറ് കുറച്ചുകൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ മീറ്റിയോർ വീഡിയോയിലും കൂടെ ഗ്ലോ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റേഡിയസും എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ റിസൾട്ട്. ആൻഡ് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, എക്സ്പ്ലോഷൻ വീഡിയോ, മീറ്റിയോർ വീഡിയോ ആൻഡ് ക്യാമറ ട്രാക്കർ ഇത്രയും സെലക്ട് ചെയ്തിട്ട് പ്രീ കോംബ് ചെയ്യാം. എന്നിട്ട് എക്സ്പ്ലോഷൻ എന്ന് പോലെ നെയിം കൊടുക്കാം. ദെൻ ഓക്കെ സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് എക്സ്പ്ലോഷൻ വീഡിയോ ഉണ്ട്, ദെൻ കാർ റോട്ടോ വീഡിയോ ഉണ്ട്. ഇനി നമുക്ക് കാർ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇത്ര എക്സ്പ്ലോഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുമ്പം ഉറപ്പായിട്ടും കാറിൽ ഹൈലൈറ്റ് വരണം. ആൻഡ് ഈ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ പ്ലഗിൻ ആണ് ലൈറ്റ് വാപ്പ്. അത് നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതൊരു ഫ്രീ പ്ലഗിൻ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുമ്പം പ്രൊഡക്ഷൻ ക്രിയേറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് പ്ലഗിൻസിൽ ലൈറ്റ് വാപ്പ് സെലക്ട് ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്കിവിടെ എഫക്ട് കൺട്രോൾസിൽ ലൈറ്റ് വാപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ നണ്ണ് മാറ്റിയിട്ട് എക്സ്പ്ലോഷൻ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ എക്സ്പ്ലോഷൻ ലെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സൂം ചെയ്താൽ കാണാൻ പറ്റും. ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലറ്, ബ്ലെൻഡിങ് മോഡ്, എക്സ്പോഷർ, സാച്ചുറേഷന് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമുക്ക് വീഡിയോയിൽ എക്സ്പ്ലോഷൻ്റെ ടൈമിൽ ഒരു ഷെയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അതിനുവേണ്ടി ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. കൺട്രോൾ ഓൾട്ട് വൈ. ഇനി നമുക്ക് എവിടെയാണ് ഷെയ്ക്ക് വേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ് ലെയർ വേണ്ടത്രയും ട്രിം ചെയ്തെടുക്കാം. ഓക്കെ, ഏകദേശം ഇവിടെയാണ് മീറ്റിയോർ ഹിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ് ലെയർ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് മോഷൻ ടൈൽ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റിയിട്ട് ഇവിടെ ടൈൽ സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യാം. സോ നമുക്ക് കീ ഫ്രെയിംസ് എല്ലാം കാണാം. ഇനിയും കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ ടൈൽ സെൻറ്ററിൻ്റെ വാല്യൂ കുറച്ച് മുകളിലേക്ക് ആക്കി കൊടുക്കുവാണ്. ദെൻ ഇവിടെ നമുക്ക് മിറർ എഡ്ജസ് കൂടെ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്ലേ ഹെഡ് കുറച്ച് പുറകോട്ട് മാറ്റിയിട്ട് വീണ്ടും ടൈൽ സെൻറ്ററിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് ടൈൽ സെൻറ്ററിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷേക്ക്. ആൻഡ് ഈ ലെയറിൽ നമുക്ക് മോഷൻ ബ്ലർ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ ഞാൻ ഈ ലെയറിലേക്ക് ഡയറക്ഷണൽ ബ്ലർ ഇഫക്റ്റോട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് ബ്ലർ ലെങ്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ സീറോ കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് വീണ്ടും ഇതിൻ്റെ വാല്യൂ സീറോ കൊടുക്കാം. ഇനി ലെയർ സെലക്ട് ചെയ്തിട്ട് യു പ്രസ് ചെയ്യാം. സോ കീ ഫ്രെയിംസ് എല്ലാം കാണാം. എന്നിട്ട് കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് ദെൻ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യാം ECC ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷെയ്ക്ക് ഇഫക്റ്റ്. ആൻഡ് വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. ദെൻ അതിലേക്ക് ലുമിട്രി കളർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് വീഡിയോ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് കൊടുക്കുവാണ്. ഫസ്റ്റ് ഞാൻ ഇവിടെ ബേസിക് കറക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് കോൺട്രാസ്റ്റിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഹൈലൈറ്റ്സ് കൂടെ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ലട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഫുജി 500D കൊഡാക്ക് 2393 ലട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഏകദേശം ഒരു 71 കൊടുക്കുവാണ്. ദെൻ വീഡിയോ കുറച്ച് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. ദെൻ നമുക്ക് വൈബ്രൻസിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 24 കൊടുക്കാം. ദെൻ ഞാൻ ഇവിടെ ഷാഡോ ടിൻറ്റിൻ്റെ വാല്യൂ ഏകദേശം ഒരു ബ്ലൂ കളറിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഫൈനലായിട്ട് ഞാൻ വിഗ്നെറ്റ് ഓപ്പൺ ചെയ്തിട്ട് വിഗ്നെറ്റിൻ്റെ വാല്യൂ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് ഹിയർ ഇസ് ദ ബിഫോർ ആൻഡ് ഹിയർ ഇസ് ദ ആഫ്റ്റർ. ബിഫോർ ആഫ്റ്റർ. ആൻഡ് അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഈ എക്സ്പ്ലോഷൻ്റെ ഹൈലൈറ്റ്സ് അതുപോലെ ബാക്കി പോർഷൻസൊക്കെ ഈ താഴെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്കിവിടെ പെൻഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഷൻ വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ഇതുപോലെ മാസ്ക് ചെയ്ത് മാറ്റാം. നമുക്കിതൊന്നും ആവശ്യമില്ല. സോ മാസ്ക് ചെയ്ത് മാറ്റാം. ആൻഡ് എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ മാസ്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് എക്സ്പ്ലോഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കോപ്പി ചെയ്യാം. കൺട്രോൾ സി. എന്നിട്ട് മെയിൻ ലെയറിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം.
കൺട്രോൾ വി എന്നിട്ട് ഏറ്റവും താഴെ കൊണ്ടുവെക്കാം. ഇനി നമുക്ക് എക്സ്പ്ലോഷൻ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ പ്രീ കോംബ് ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടെ കൂട്ടി പ്രീ കോംബ് ചെയ്യേണ്ട. പ്രീ കോംബ് ചെയ്യുമ്പോഴത്തേനും എക്സ്പ്ലോഷൻ വീഡിയോ, മീറ്റിയോർ വീഡിയോ ആൻഡ് ക്യാമറ ട്രാക്കർ ഇത് മൂന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് പ്രീ കോംബ് ചെയ്താൽ മതി. സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, ബാക്ക്ഗ്രൗണ്ട് വീഡിയോ അവിടെ തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇനി നമുക്കിവിടെ പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഷൻ വീഡിയോ എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ ഇതുപോലെ മാസ്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ആ മാസ്ക് ഓപ്പൺ ചെയ്തിട്ട് ഇൻവേർട്ടീവ് ആണ്. സോ താഴെയുള്ള ആ പോർഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് മാസ്ക് വൺ ഓപ്പൺ ചെയ്തിട്ട് മാസ്ക് പാത്തിൽ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് വീഡിയോ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാസ്ക് പാത്ത് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾസോ നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ലൈറ്റ് വാപ്പ് ഇഫക്റ്റും താഴെ വന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. സോ എഫക്ട്സ് എങ്ങനെ മാസ്ക് ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ നമ്മൾ കാർ ഓട്ടോ വീഡിയോയിലാണ് ലൈറ്റ് വാപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ലെയർ സെലക്ട് ചെയ്യാം, എന്നിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് എവിടെ നിന്നാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഏരിയ ഇതുപോലെ മാസ്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലെയർ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ലൈറ്റ് വാപ്പ് ഇഫക്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ കോമ്പോസിറ്റിംഗ് ഓപ്ഷൻസിൽ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് മാസ്ക് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കാം. എം സെലക്ട് ചെയ്യാം, മാസ്ക് ഓപ്പണായി വരും. എന്നിട്ട് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫെദർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതുകൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്.